പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ജർമ്മൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷനെ കുറിച്ചും അമേരിക്കൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷനെ കുറിച്ചും മനസ്സിലാക്കാം. ആദ്യം ജർമ്മൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ. ജർമ്മൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ് കോണ്ടിനെന്റൽ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ. ജർമ്മൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷന് കോണ്ടിനെന്റൽ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ എന്നും വിശേഷിപ്പിക്കുന്നു. ദ മെയിൻ പ്രൊപ്പണന്റ്സ് ഓഫ് ദിസ് സ്കൂൾ ആർ എഫ് ഫ്രാറ്റ്സൽ, ജെ ഡബ്ല്യു ഷിമിറ്റ് ആൻഡ് റാബിന. ഈ ചിന്താസരണിയുടെ പ്രധാന വക്താക്കളാണ് എഫ് ഫ്രാറ്റ്സലും ജെ ഡബ്ല്യു ഷിമിടും റാബിനറും. ജർമ്മൻ ഡിഫ്യൂഷൻസ് ആർഗ്യൂഡ് ദാറ്റ് ഡെവലപ്മെന്റ് ഓഫ് കൾച്ചർ ഡസ് നോട്ട് ടേക്സ് പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ലൈക്ക് ഈജിപ്റ്റ് ബട്ട് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ഫ്രം ദാറ്റ് ഇറ്റ് ഡിഫ്യൂസസ് ത്രൂ മൈഗ്രേഷൻ ആൻഡ് ഇമിറ്റേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻസ് എന്താണ് പറഞ്ഞത്? കൾച്ചർ ഡെവലപ്മെന്റ് നടന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആയ എവിടെയാണ്? ഈജിപ്തിലാണ്. ഈജിപ്റ്റ് ഇസ് ദ കൾച്ചർ ക്രാഡിൽ എന്നൊക്കെ ഈജിപ്റ്റിനെ അവർ വിശേഷിപ്പിച്ചു. ഹിയർ ജർമ്മൻ ഡിഫ്യൂഷനിസ്റ്റ് പറഞ്ഞു എന്താണ്? ഈജിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്തല്ല സംസ്കാരത്തിന്റെ വികാസം നടന്നത്, ബട്ട് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് എവിടെയാണ്? പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലുമാണ് എന്ത് നടന്നത്? ഡിഫ്യൂഷൻ നടന്നത്. ജർമ്മൻ വ്യാപനവാദികളുടെ അഭിപ്രായത്തിൽ സംസ്കാരത്തിന്റെ വികാസം ഈജിപ്തിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സംഭവിക്കുന്നു. പിന്നീട് അവ അനുകരണം വഴിയോ കുടിയേറ്റം വഴിയോ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അപ്പം ഹിയർ ദിസ് ജർമ്മൻ ഡിഫ്യൂഷൻ സീസ് ദാറ്റ് ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് ത്രൂ മൈഗ്രേഷൻ ആൻഡ് ഇമിറ്റേഷൻ. ഇവരുടെ അഭിപ്രായത്തിൽ എന്താണ്? എങ്ങനെയാണ് വ്യാപനങ്ങൾ നടക്കുന്നത്? അനുകരണം വഴിയോ കുടിയേറ്റം വഴിയോ ആണ് ഒരു സ്ഥലത്തുണ്ടായ സാംസ്കാരിക ഘടകം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അപ്പം ജർമ്മൻ ഡിഫ്യൂഷൻ സീസ് ദാറ്റ് ഡെവലപ്മെന്റ് ഓഫ് കൾച്ചർ ഡസ് നോട്ട് ടേക്സ് പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ലൈക്ക് ഈജിപ്റ്റ്. ഈജിപ്റ്റിലാണ് എല്ലാ സംസ്കാരവും ഡെവലപ്പ് ചെയ്തതെന്ന് പറയുന്നതിനോട് ജർമ്മൻ ഡിഫ്യൂഷനിസ്റ്റ് ഒരിക്കലും എന്താണ് അംഗീകരിക്കുന്നില്ല. ദേ സീസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ലൈക്ക് ഈജിപ്റ്റ്. ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തല്ല എല്ലാ സംസ്കാര വികാസവും നടന്നത്. പക്ഷെ എങ്ങനെയാണ്? ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല പല സമയങ്ങളിലാണ് എന്തുണ്ടായത്? സംസ്കാരത്തിന്റെ വികാസം നടന്നത് എന്നാണ് ഇവരുടെ അഭിപ്രായം. ദി ഓൾസോ ബിലീവ് ദാറ്റ് ഡിസ്കവറീസ് ഓഫ് ഓൾ തിങ്സ് ആർ നോട്ട് പോസിബിൾ അറ്റ് സെയിം പ്ലേസ് ആൻഡ് അറ്റ് സെയിം ടൈം. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് എല്ലാ കണ്ടുപിടുത്തങ്ങളും സാധ്യമല്ല എന്ന് ഇവർ വിശ്വസിക്കുന്നു. ജർമ്മൻ ഡിഫ്യൂഷനിസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് കൾച്ചർ സർക്കിൾ ഓർ കൾച്ചർ ഡിസ്ട്രിക്ട്. അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കൾച്ചർ സർക്കിൾ അല്ലെങ്കിൽ അതേപോലെ എന്താണ് കൾച്ചർ ഡിസ്ട്രിക്ട്. അക്കോർഡിംഗ് ടു ദം ഈച്ച് കൾച്ചർ ട്രീറ്റ് ആൻഡ് കൾച്ചർ കോംപ്ലക്സ് ഹാഡ് എ സർക്കിൾ ഓർ ഡിസ്ട്രിക്ട് ഫ്രം വേർ ദേ മൈഗ്രേറ്റഡ് ടു അതർ പ്ലേസസ്. ഇവരുടെ അഭിപ്രായത്തിൽ എന്താണ്? ഓരോ സംസ്കാര ഘടകത്തിലും സംസ്കാര ഘടക സഞ്ചയത്തിലും എന്താണ് ഓരോ സർക്കിൾ അഥവാ ഡിസ്ട്രിക്ട് ഉണ്ട്. അപ്പം ഈ കൾച്ചർ ട്രീറ്റും കൾച്ചർ കോംപ്ലക്സും നിലനിൽക്കുന്നത് എന്താണ്? ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലാണ്. ആൻഡ് ഫ്രം ദാറ്റ് ദ കൾച്ചർ ട്രീറ്റ് മൈഗ്രേറ്റ് ടു അതർ പ്ലേസ്. അവിടെ നിന്നാണത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ദ ഈച്ച് കൾച്ചർ ട്രീറ്റ് ആൻഡ് കൾച്ചർ കോംപ്ലക്സ് ഹാഡ് എ സർക്കിൾ ഓർ ഡിസ്ട്രിക്ട് ഫ്രം ദർ ദേ മൈഗ്രേറ്റഡ് ടു അതർ പ്ലേസ്. എല്ലാ കൾച്ചർ ട്രീറ്റും കൾച്ചർ കോംപ്ലക്സും എന്താണ് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലാണ് ഉണ്ടാവുക. അവിടെ നിന്നാണ് കൾച്ചർ ട്രീറ്റ് മറ്റൊരു കൾച്ചറിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത് അല്ലെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇവരുടെ അഭിപ്രായത്തിൽ ഓരോ സംസ്കാര ഘടകത്തിലും സംസ്കാര ഘടക സഞ്ചയത്തിലും ഓരോ സർക്കിൾ അഥവാ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് സംസ്കാര വ്യാപനം നടക്കുന്നത്. As they talked about the spread of culture tree from one circle to another or from one district to another, this school is also known as culture craze school or culture circle school or culture district school. From ivarude ibrathil endana oru circle il ninnu mattoru circle ilekku athava oru district il ninnu mattoru district ilekkana samskara ghadangal vyabikkunnathu. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ ചിന്താസരണിയെ കൾച്ചർ ക്രീസ് സ്കൂൾ, കൾച്ചർ സർക്കിൾ സ്കൂൾ, കൾച്ചർ ഡിസ്ട്രിക്ട് സ്കൂൾ എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. ഇപ്പം ജർമ്മൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷനിസ്റ്റ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കൾച്ചർ സർക്കിൾ അഥവാ കൾച്ചർ ഡിസ്ട്രിക്ട്. ഇവരുടെ അഭിപ്രായത്തിൽ എല്ലാ കൾച്ചർ ട്രേറ്റും
നിലനിൽക്കുന്ന സ്ഥലത്തെയാണ് ഇവരെന്ത് പറയുന്നത്, കൾച്ചർ സർക്കിളോ കൾച്ചർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഒരു കൾച്ചർ ട്രേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക്, സംസ്കാരി ഘടകം അല്ലെങ്കിൽ ഘടക സഞ്ചയം മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത്. അപ്പം ഇവര് ഒരു കൾച്ചർ ട്രേറ്റ് ഒരു സർക്കിളിൽ നിന്ന് മറ്റൊരു സർക്കിളിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് വ്യാപിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ സ്കൂളിനെ കൾച്ചർ ക്രേസ് സ്കൂൾ, കൾച്ചർ സർക്കിൾ സ്കൂൾ അല്ലെങ്കിൽ കൾച്ചർ ഡിസ്ട്രിക്റ്റ് സ്കൂൾ എന്ന് വിശേഷിപ്പിക്കുന്നു. This can be established on the base of historical factors. This school is also known as cultural historic school. ചരിത്രപരമായ വസ്തുതകളിലൂടെ ഇവ സ്ഥാപിക്കപ്പെടാൻ ആവും എന്നതിനാൽ ഈ കൾച്ചർ ഈ സ്കൂളിനെ എന്ത് പറയാറുണ്ട്, ഈ ചിന്താസരണിയെ കൾച്ചർ ഹിസ്റ്റോറിക് സ്കൂൾ എന്നും അറിയപ്പെടുന്നു. ഇത്രയാണ് നമ്മൾ ജർമ്മൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷനെ കുറിച്ച് പറയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്താണ്, കൾച്ചർ സർക്കിൾ അതേപോലെ കൾച്ചർ ഡിസ്ട്രിക്ട്. ഇതുകൊണ്ട് തന്നെ എന്താണ് ഇവർ കൊണ്ടുവന്ന ഈ കൾച്ചർ സർക്കിൾ ആർ കൾച്ചർ ഡിസ്ട്രിക്ട് ആയതുകൊണ്ട് തന്നെ കൾച്ചർ ക്രേസ് സ്കൂൾ, കൾച്ചർ സർക്കിൾ സ്കൂൾ, കൾച്ചർ ഡിസ്ട്രിക്ട് സ്കൂൾ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇവരുടെ അഭിപ്രായത്തിൽ എന്താണ്, സംസ്കാരത്തിന്റെ വികാസം ഒരു പ്രത്യേക സ്ഥലമായ ഈജിപ്തിലല്ല, പല സ്ഥലങ്ങളിൽ ആണ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ് സംസ്കാര വികാസം നടന്നത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അടുത്തത് അമേരിക്കൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ, അമേരിക്ക വ്യാപന ചിന്താസരണി. The main proponents of this school of diffusion are Franz Boas, Clark Whistler and A.L. Kroeber. Franz Boas, Clark Whistler and A.L. Kroeber are ee chindasaraniyude vaktakal. Franz Boas is the founder of American School of Diffusion. American School of Diffusion de todakkaran ennu visheshippikkunna aarayana Franz Boas neyanu. The culture area is the dominant theme in American School of Diffusion. So, this school is also known as culture area of school. This Chindasaraniyilullavar kondunna pradhanapetta oru aashayamaanu culture area. Adinal, ee American vyapanavadathe culture area of school ennu vilikkunnu. നമ്മൾ നേരത്തെ ജർമ്മൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷനിൽ പറഞ്ഞു എന്താണ് കൾച്ചർ സർക്കിൾ അല്ലാതെ കൾച്ചർ ഡിസ്ട്രിക്ട് കൊണ്ടുവന്നുകൊണ്ട് അവരെ കൾച്ചർ ക്രേസ് സ്കൂൾ, കൾച്ചർ ഡിസ്ട്രിക്ട് സ്കൂൾ, അതേപോലെ എന്താണ് കൾച്ചർ സർക്കിൾ സ്കൂൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഇവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കൾച്ചർ ഏരിയ എന്നുള്ളത്. അമേരിക്കൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കൾച്ചർ ഏരിയ. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിനെ എന്ത് വിശേഷിപ്പിക്കാറുണ്ട്, കൾച്ചർ ഏരിയ സ്കൂൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. Also put forward American School of Diffusion also put forward other concepts such as culture center, culture margin, culture climax, age area. ഇവർ culture center, culture margin, culture climax, age area തുടങ്ങിയ മറ്റ് ആശയങ്ങളും എന്താണ് ഇവർ കൊണ്ടുവന്നത്. കൾച്ചർ ഏരിയ മാത്രമല്ല വേറെയും പല ആശയങ്ങളും അമേരിക്കൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, കൾച്ചർ സെന്റർ, കൾച്ചർ മാർജിൻ, കൾച്ചർ ക്ലൈമാക്സ്, ഏജ് ഏരിയ, എന്തൊക്കെയാണ് എന്ന് നോക്കാം. ക്ലാർക്ക് വിസ്ലർ emphasize the concept of culture area. ഈ ചിന്താസരണിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വക്താവാണ് ആര്, ക്ലാർക്ക് വിസ്ലർ. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആശയമാണ് കൾച്ചർ ഏരിയ. എന്താണ് ഈ കൾച്ചർ ഏരിയ? കൾച്ചർ ഏരിയ ഇസ് ദ ഏരിയ ഇൻ വിച്ച് സിമിലർ കൾച്ചർ ട്രീറ്റ്സ് ഓർ കൾച്ചർ കോംപ്ലക്സ് ആർ ഫൗണ്ട്. ഒരേ രീതിയിലുള്ള സംസ്കാര ഘടകങ്ങളും ഘടക സഞ്ചയങ്ങളും കാണപ്പെടുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്, കൾച്ചർ ഏരിയ. അപ്പൊ ഒരേപോലത്തെ കൾച്ചർ ട്രീറ്റും കൾച്ചർ കോംപ്ലക്സും കാണുന്ന സ്ഥലത്തെ നമ്മൾ കൾച്ചർ ഏരിയ എന്ന് വിശേഷിച്ചു. അപ്പം ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള കാണുന്ന ആ ഒരു ഏരിയക്കാണ് എന്ത് പറയുന്നത്, കൾച്ചർ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഒരേപോലത്തെ സംസ്കാര ഘടകങ്ങളും സംസ്കാരക സഞ്ചയങ്ങളും കാണപ്പെടുന്ന സ്ഥലത്തെ കൾച്ചർ ഏരിയ എന്ന് പറയുന്നു. ഇവിടെ ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള സ്ഥലത്തെയാണ് കൾച്ചർ ഏരിയ എന്ന് പറയുന്നത്. മിസ്റ്റർ സീസ് ദാ ഇൻ ഈച്ച് കൾച്ചർ ഏരിയ ദർ ഈസ് എ കൾച്ചർ സെന്റർ വിച്ച് ഈസ് കോർ ഇൻ കൾച്ചർ ഏരിയ. കൾച്ചർ ഏരിയയിൽ എല്ലാ കൾച്ചർ ഏരിയന്റെ ഉള്ളിലും ഒരു പ്രധാന കേന്ദ്രമായ ഒരു കൾച്ചർ സെന്റർ കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു നടുഭാഗത്താണ് കൾച്ചർ സെന്റർ ഉണ്ടാവാം. അപ്പം വിസ്ലോ സീസ് ദ ഇൻ ഈച്ച് ആൻഡ് എവറി കൾച്ചർ ഏരിയ ദർ ഇസ് എ കോർ ഏരിയ വിച്ച് ഇസ് നോൺ ആസ് കൾച്ചർ സെന്റർ. പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ടാവുന്നതാണെന്ത് കൾച്ചർ സെന്റർ എന്ന് പറയുന്നത്. എന്താണ് ഈ കൾച്ചർ സെന്റർ? കൾച്ചർ സെന്റർ ഇസ് ദ ജിയോഗ്രഫിക്കൽ ഏരിയ വേർ മാക്സിമം കൾച്ചർ ട്രേഡ്സ് ആർ ഫൗണ്ട് ആൻഡ് ഫ്രം വേർ കൾച്ചർ ട്രേഡ്സ് ഡിഫ്യൂസസ് ടു അതർ പാർട്സ്. ഓരോ കൾച്ചർ ഏരിയയിലും പ്രധാന കേന്ദ്രമായ കൾച്ചർ സെന്റർ ഉണ്ട്. എന്താണ് ഈ കൾച്ചർ സെന്റർ? കൾച്ചർ സെന്ററിൽ പരമാവധി സാംസ്കാരിക ഘടകങ്ങൾ കാണപ്പെടുന്നത്, ഏറ്റവും മാക്സിമം കൾച്ചർ ട്രേഡ്സ്. അപ്പം ഈ ഒരു കൾച്ചർ ഏരിയയിലെ ഏറ്റവും കൂടുതൽ കൾച്ചർ ട്രേഡ്സ് എവിടെയാണോ കാണുന്നത്, അഥവാ കൾച്ചർ ട്രേഡ്സും കൾച്ചർ കോംപ്ലക്സ് ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്നത് എവിടെയാണോ ആ സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്, കൾച്ചർ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ കൾച്ചർ സെന്ററിൽ പരമാവധി സാംസ്കാരിക ഘടകങ്ങൾ ഘടക സഞ്ചയങ്ങൾ കാണപ്പെടുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്, കൾച്ചർ സെന്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരാശയം കൾച്ചർ മാർജിൻ.
എന്താണ്? ഇറ്റ് ഈസ് എ പെരിഫറൽ ഏരിയ ഓഫ് എ കൾച്ചർ വേർ മിനിമം കൾച്ചർ ട്രീറ്റ്സ് ആർ ഫൗണ്ട്. അപ്പൊ കൾച്ചർ ഏരിയയിൽ ഏറ്റവും കുറച്ച് കൾച്ചർ ട്രീറ്റ് കാണുന്ന സ്ഥലം, ഇതിന്റെ അരികിൽ കാണുന്ന സ്ഥലം, ഈ കൾച്ചർ ഏരിയ ഏറ്റവും അരികിൽ അവിടെയാണ് എന്ത് മിനിമം കൾച്ചർ ട്രീറ്റ്സ്, ഏറ്റവും കുറഞ്ഞ കൾച്ചർ ട്രീറ്റ്സ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു സംസ്കാരത്തിലെ പാർശ്വ മേഖലയാണ് നമ്മൾ കൾച്ചർ മാർജിൻ. അപ്പൊ ഇറ്റ് ഇസ് എ പ്ലേസ് വേർ വി ക്യാൻ സീ മിനിമം കൾച്ചർ, ഏറ്റവും കുറഞ്ഞ കൾച്ചർ ട്രീറ്റ്സ് കാണുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്, കൾച്ചർ മാർജിൻ. ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു, കൾച്ചർ ഏരിയ, കൾച്ചർ സെന്റർ, കൾച്ചർ മാർജിൻ. ഒരേപോലത്തെ കൾച്ചർ ട്രീറ്റ്സും കൾച്ചർ കോംപ്ലക്സും കാണുന്ന സ്ഥലത്തെ കൾച്ചർ ഏരിയ. ഇതിലെ ഏറ്റവും കൂടുതൽ കൾച്ചർ ട്രീറ്റ്സ് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ എന്ത് പറയും, ഏറ്റവും കൂടുതൽ കൾച്ചർ ട്രീറ്റ്സ് എവിടെയാണോ കിടക്കുന്നത് അതിനെ നമ്മൾ കൾച്ചർ സെന്റർ എന്ന് പറയും. ഏറ്റവും കുറഞ്ഞ കൾച്ചർ ട്രീറ്റ്സ് കാണുന്ന സ്ഥലം അതിന്റെ എഡ്ജ് ഭാഗത്താണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിഫറൽ ഏരിയ ഓഫ് എ കൾച്ചർ വേർ മിനിമം കൾച്ചർ ട്രീറ്റ്സ് ആർ ഫൗണ്ട്, അതിനെയാണ് കൾച്ചർ മാർജിൻ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, അമേരിക്കൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷനിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിയാണ് എയിൽ ക്രോബർ. ഹി യൂസ് ദ ടേം കൾച്ചർ ക്ലൈമാക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ദ ടേം കൾച്ചർ സെന്റർ. നമ്മൾ നേരത്തെ പഠിച്ച കൾച്ചർ സെന്റർ ഇല്ലേ, അതിന് ഈക്വലായിട്ട് എയിൽ ക്രോബർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് കൾച്ചർ ക്ലൈമാക്സ് എന്നുള്ളത്. എന്താണ് അപ്പൊ കൾച്ചർ, എയിൽ ക്രോബർ കൾച്ചർ സെന്റർ എന്നതിന് തത്തുല്യമായി ഉപയോഗിച്ചതാണ് കൾച്ചർ ക്ലൈമാക്സ് എന്നത്. എന്താണ് കൾച്ചർ ക്ലൈമാക്സ്? കൾച്ചർ ക്ലൈമാക്സ് ഇസ് ദ പോർഷൻ ഓഫ് കൾച്ചർ ഏരിയ വേർ മോസ്റ്റ് ഓഫ് ദ കൾച്ചർ ട്രീറ്റ്സ് ആർ സ്പ്രെഡ് ഓർ കോൺസെൻട്രേറ്റഡ്. ഏറ്റവും കൂടുതൽ സംസ്കാര ഘടകങ്ങൾ കാണപ്പെടുകയും മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന കൾച്ചർ ഏരിയയുടെ ഭാഗമാണ് കൾച്ചർ ക്ലൈമാക്സ്. അപ്പം ഏറ്റവും കൂടുതൽ കൾച്ചർ ട്രീറ്റ്സ് കാണുന്ന സ്ഥലത്തെ എയിൽട്രോബർ കൾച്ചർ ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പം എന്താ കൾച്ചർ ക്ലൈമാക്സ്? ഇറ്റ് ഇസ് ദ പ്ലേസ് വേർ വി ക്യാൻ സീ where most of the culture traits are spread or concentrated. ഏറ്റവും കൂടുതൽ കൾച്ചർ ട്രേഡ്സ് കിടക്കുന്ന സ്ഥലത്തെയാണ് കൾച്ചർ ക്ലൈമാക്സ് എന്ന് എ ക്രോവർ വിശേഷിപ്പിച്ചത്. ഇത് തന്നെയായിരുന്നു എന്ത് കൾച്ചർ സെന്റർ എന്ന് പറഞ്ഞത്. വിസ്റ്റർ ഓൾസോ പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഏജ് ഏരിയ. വിസ്റ്റർ കൊണ്ടുവന്ന മറ്റൊരു ആശയമാണ് ഏജ് ഏരിയ എന്നുള്ളത്. എന്താ ഏജ് ഏരിയ? ഇറ്റ് ഇസ് എ റിലേറ്റീവ് ഏജ് ഓഫ് എ കൾച്ചർ ട്രേഡ് ടു സ്പ്രെഡ് ഇൻ ദാറ്റ് ഏരിയ. അപ്പം ആ ഒരു കൾച്ചർ ട്രേഡ് ആ ഒരു സ്ഥലത്ത് സ്പ്രെഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം, അല്ലെ, സംസ്കാര ഘടകങ്ങളുടെ ആപേക്ഷികമായ പ്രായം കണക്കാക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്, ഏജ്. ആപേക്ഷികമായ പ്രായമാണ് ഒരു സംസ്കാര ഘടകത്തിന്റെ പ്രായം, ആപേക്ഷികമായ റിലേറ്റീവ് ഏജ്, ആപേക്ഷികമായ പ്രായത്തെയാണ് നമ്മൾ ഏജ് ഏരിയ എന്ന് വിസ്ലർ വിശേഷിപ്പിച്ചത്. വിസ്ലർ സീസ് ദാറ്റ് ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിഫ്യൂഷൻ, നാച്ചുറൽ ഡിഫ്യൂഷൻ ആൻഡ് ഓർഗനൈസ്ഡ് ഡിഫ്യൂഷൻ. വിസ്ലറുടെ അഭിപ്രായത്തിൽ രണ്ട് തരത്തിലുള്ള സാംസ്കാരിക വ്യാപനമുണ്ട്, സ്വാഭാവിക സാംസ്കാരിക വ്യാപനവും സംഘടിത സാംസ്കാരിക വ്യാപനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിസ്ലർ സീസ് ദാറ്റ് ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിഫ്യൂഷൻ, നാച്ചുറൽ ഡിഫ്യൂഷൻ ആൻഡ് ഓർഗനൈസ്ഡ് ഡിഫ്യൂഷൻ. എന്താണ് ഈ നാച്ചുറൽ ഡിഫ്യൂഷൻ അഥവാ സ്വാഭാവിക സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്? ഹിയർ കൾച്ചർ ട്രേറ്റ് ഓഫ് വൺ കൾച്ചർ ഗ്രൂപ്പ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ അത് ത്രൂ നാച്ചുറൽ ഏജൻസീസ്. ഇപ്പൊ എന്താണ്, സ്വാഭാവികമായ ഏജൻസികളുടെ പ്രവർത്തന ഫലമായി ഒരു സംസ്കാരത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ മറ്റു സംസ്കാരത്തിലെ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നാച്ചുറൽ. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ഡിഫ്യൂഷൻ അല്ലെ വ്യാപനത്തെയാണ് എന്ത് പറയുന്നത്, നാച്ചുറൽ ഡിഫ്യൂഷൻ, സ്വാഭാവിക സാംസ്കാരിക വ്യാപനം. ഒരു പ്രത്യേക ആ സ്വാഭാവികമായ ഏജൻസികളുടെ പ്രവർത്തന ഫലമായിട്ട് ഒരു സംസ്കാരത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ മറ്റു സംസ്കാരത്തിലെ മേഖലകളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയക്ക് നാച്ചുറൽ ഡിഫ്യൂഷൻ എന്ന് പറയാം. ഹിയർ കൾച്ചർ ട്രേഡ്സ് ഓഫ് വൺ കൾച്ചർ ഗ്രൂപ്പ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ നാച്ചുറൽ ഏജൻസീസ്. ദിസ് ഡിഫ്യൂഷൻ, എന്തായിരിക്കും ഈ ഡിഫ്യൂഷന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആൻഡ് ഡെവലപ്സ് ഗ്രാജുവലി. ഇതെന്താണ്, വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ, വളരെ സമയമെടുക്കും. എന്താണ്, സാവധാനത്തിൽ നടക്കുന്ന ഒരു എവല്യൂഷണറി പ്രോസസ്സ് മാതിരി വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് നാച്ചുറൽ ഡിഫ്യൂഷൻ, അല്ലെ. സ്വാഭാവികമായി നടക്കുന്ന ഡിഫ്യൂഷനെ നമുക്ക് വ്യാപനത്തെ നമുക്ക് എന്ത് പറയാം, നാച്ചുറൽ ഡിഫ്യൂഷൻ എന്ന് പറയാം. മറ്റൊന്നാണ് ഓർഗനൈസ്ഡ് ഡിഫ്യൂഷൻ, സംഘടിത സാംസ്കാരിക വ്യാപനം. പേര് തന്നെ മനസ്സിലാക്കുക, എന്താണ്, ഹിയർ കൾച്ചർ ട്രേഡ്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഓർഗനൈസ്ഡ് ഏജൻസീസ് ലൈക്ക് മിഷണറി ആക്ടിവിറ്റീസ്, മിലിറ്ററി ഇൻവേഷൻ എറ്റ്സെട്ര. അപ്പൊ ഇവിടെ എന്താണ്, ഇത്തരം വ്യാപനത്തിൽ സാംസ്കാരിക ഘടകങ്ങൾ വ്യാപിക്കുന്നത് സംഘടിത ഏജൻസികൾ വഴിയാണ്. ഏതെല്ലാമൊക്കെയാണ് സംഘടിത ഏജൻസികളായ മിഷണറി പ്രവർത്തനം, സൈന്യത്തിന്റെ കടന്നുകയറ്റം. അപ്പോൾ ഒരു മിഷണറി പ്രവർത്തനത്തിലൂടെ നമ്മുടെ കൾച്ചർ ട്രേറ്റ് മാറി വേറൊരു കൾച്ചർ ട്രേറ്റ് വരും, അല്ലെ, സൈന്യത്തിന്റെ കടന്നുകയറ്റത്തോടുകൂടി നമ്മുടെ കൾച്ചർ ട്രേറ്റിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ എന്താണ്, ഓർഗനൈസ്ഡ് ഡിഫ്യൂഷന്റെ ഭാഗമാണ്. ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന, അപ്പോൾ ഒരു മിലിറ്ററി ഇൻവേഷനിലൂടെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന കൾച്ചർ ട്രേറ്റ് മാറുവാണെങ്കിൽ അത് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്, അല്ലെ, വളരെ സ്പീഡിൽ നടക്കുന്നതാണ്, ആൻഡ് ക്വിക്ക് പ്രോസസ് ആണ്. അതേപോലെ ഒരു മിഷണറി ആക്ടിവിറ്റീസിന്റെ പ്രവർത്തന ഫലമായി നമ്മുടെ കൾച്ചർ ട്രേറ്റിൽ മാറ്റം വരുവാണെങ്കിൽ എന്താണ്, അതും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. അതൊക്കെ എന്താണ്, ഓർഗനൈസ്ഡ് ഡിഫ്യൂഷൻ ആണ്.
പിതൃകാര്യങ്ങളാണ് നമ്മൾ ജർമ്മൻ ആൻഡ് അമേരിക്കൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ. ജർമ്മൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ പറഞ്ഞു എന്താണ്, അവർ ഈജിപ്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലാണ് സാംസ്കാരിക വ്യാപനം നടന്നത്, സംസ്കാരങ്ങൾ ഉടലെടുത്തത്. അവിടെ നിന്നാണത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത്. അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആശയമായിരുന്നു കൾച്ചർ ഡിസ്ട്രിക്ട് അഥവാ എന്താണ് കൾച്ചർ സർക്കിൾ. അതുകൊണ്ടാണ് ആ സ്കൂളിൽ എന്ത് പറയുന്നത്, കൾച്ചർ ക്രീസ് സ്കൂൾ, കൾച്ചർ സർക്കിൾ സ്കൂൾ, കൾച്ചർ ഡിസ്ട്രിക്ട് സ്കൂൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്ന് അമേരിക്കൻ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ, ഫ്രാൻസ് ബോസ് ആണ് അതിൻ്റെ മുന്നിൽ ഫൗണ്ടർ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ദിസ് സ്കൂൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ആ സ്കൂൾ ഓഫ് ഡിഫ്യൂഷൻ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കൾച്ചർ ഏരിയ എന്നുള്ളത് കൊണ്ട് ഏരിയ. അതുകൊണ്ട് തന്നെ ആ സ്കൂളിനെ കൾച്ചർ ഏരിയ സ്കൂൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അവർ. അത് കൂടാതെ കൾച്ചർ സെൻറ്റർ എന്താണ് കൾച്ചർ സെൻറ്റർ, ഏജ് ഏരിയ, കൾച്ചർ ക്ലൈമാക്സ്, ഇങ്ങനെ പല പല കോൺസെപ്റ്റ്സുകളും കൊണ്ടുവന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ ഓരോ കോൺസെപ്റ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് പങ്കുവെക്കുക. ഓക്കെ, താങ്ക് യു.